അതിനകത്ത് കുറെ കാര്യമുണ്ട്. കാരണം ഏതൊരു ഒരു മന്ത്രി ചെന്ന് ഓരോ കാര്യം പറയുന്നതും അദ്ദേഹത്തിന്റെ ബി എ പറഞ്ഞു കൊടുത്തതും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ എല്ലാത്തിനും അവർ ചാട്ടിയം പിടിക്കാനും പാടില്ല. അത് അതാ പറഞ്ഞത്, എല്ലാത്തിനും ചാട്ടിയം പിടിച്ച തരത്തിലേയും പടിയുമായിട്ട് നിൽക്കുന്ന ഒരു നമ്മുടെ പ്രഥമാധികാരിന്റെ റോളിലാണ് ഇപ്പൊ ലാപ്പിട്ട് കയറുക എന്ന് പറഞ്ഞവരാണ്. പിന്നെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോളം മുഖ്യമന്ത്രി തന്നെയാണ് പലപ്പോഴും പല കാര്യങ്ങളും ചെന്ന് കാണുന്നത്. പിന്നെ കണ്ണൂർ വി സിയുടെ കാര്യത്തിൽ പോലും പിന്നെ അദ്ദേഹം ചെന്ന് എന്റെ നാട്ടുകാരാണ്, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ്, നേരിട്ട് കണ്ട് പറഞ്ഞുകൊണ്ടാണ് പിന്നെ കണ്ണൂർ വി സിക്ക് പുനർനിയമനം കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ വേറെ ചില മന്ത്രിമാർ ചെന്ന് പിണറായി തന്നെ പ്രതികരിച്ചിട്ടില്ല കേട്ടോ, പ്രതികരിച്ചിട്ടില്ല. അല്ല, അത് സത്യമായിരിക്കും. കാരണം അന്ന് അതൊരു പ്രസ്റ്റേജ് ആയിരുന്നു അവർക്ക്, അത് കാരണം ഇയാളെ തിരിച്ച് കൊണ്ടുവരണമെന്നുള്ള പ്രസ്റ്റേജ് ആയിരുന്നു. അതിനുവേണ്ടിയായിരുന്നു പല പോലും ചവിട്ടി കയറിയത്. പക്ഷേ വേറെ ചില മന്ത്രിമാർ പിന്നെ കേരള യൂണിവേഴ്സിറ്റിയിലെ പിന്നെ വൈസ് ചാൻസലർ തീരുമാനിക്കുന്ന കമ്മിറ്റിയിൽ ഗവർണറുടെ പ്രതിനിധി ആരാകണം എന്ന് പറഞ്ഞൊരു മന്ത്രി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ശരിക്കും ചുവരിലെടുത്തു എന്ന് പറയുന്നത്, അതിൽ നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറയാനാവില്ല. അയാൾക്കെന്ത് കാര്യം ഈ ഒരു മന്ത്രിക്ക് നിങ്ങളുടെ രോമ ഇന്ന കാര്യങ്ങളെന്ന് പറയാൻ എന്ത് കാര്യം? അവിടെ നമ്മൾ ഗവർണറെ നമ്മൾ മാർക്ക് കൊടുക്കണം, അതാണ് വേണ്ടത്. ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് ചെന്ന് പറയാം, സാർ ഇങ്ങനെ ആര് വന്നാൽ കൊള്ളാം എന്നൊരു അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഗവർണർ എതിര് പറയുകയില്ല, ചിലപ്പോൾ അദ്ദേഹം അതിനകത്ത് വഴങ്ങുകയും ചെയ്യും. ഇത് പിന്നെ സ്വന്തം വകുപ്പുകളിൽ നേരെ വരിക്കാൻ അറിഞ്ഞുകൊണ്ട് ഒരു മന്ത്രി ചെന്നിട്ട് പറയുകയാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ ബി സി നിയമനത്തിലെ കമ്മിറ്റിയിൽ നിങ്ങളുടെ പ്രതിനിധി ഗവർണറുടെ പ്രതിനിധി ഇന്നതരാകണമെന്ന് പറയുകയെന്ന് പറഞ്ഞാൽ ശുദ്ധ ഉള്ളത്തരമല്ലേ? അത് ഒരിക്കലും ഒരു ഗവർണറും അംഗീകരിക്കില്ല. പിന്നെ വേറെ ചില ഉണ്ണാക്ക് ഗവർണർമാരാണെങ്കിൽ ചിലപ്പോൾ ശരിപ്പോൾ സംബന്ധിച്ചെന്ന് വരും. പക്ഷേ ആരും മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലെ കൂടി പയറ്റി തെളിഞ്ഞു വന്ന കക്ഷിയാണ്. അതിനോട് ചെന്നിട്ട് ഇങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോടാ പോയെ നിരീക്ഷേന്നേ പറയുള്ളൂ. അതാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങളിൽ ഈ പിന്നെ ഗവർണറുടെ ഈ കടുംപിടുത്തം നല്ലതാണ്. ചില കാര്യങ്ങളിൽ അദ്ദേഹം കൂടുതൽ വാശി കാണിക്കുന്നു. എപ്പോഴും ഒരു ഭരണത്തലവൻ എന്നുള്ള നിലയിൽ അദ്ദേഹം നമ്പർ ഒന്നാണ് കേരളത്തിൻ്റെ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റാണ്. അതിൽ വരുന്ന പാറപ്പുഴകൾ ചൂണ്ടിക്കാണിച്ച് തിരുത്തി കൊണ്ടുപോകാനാണ് അദ്ദേഹം ശ്രമിക്കേണ്ടത്. അല്ലാതെ കുറ്റവും കുറവും കണ്ടുപിടിച്ചിട്ട് അടികൊടുത്ത് പോടാമെന്ന് പറയുന്ന ആ ഒരു സമീപനം ഗവർണർക്ക് പാടില്ല. ഏത് കാര്യത്തിലും ഗവർണർക്ക് പറയാം നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയല്ല, നമ്മൾ ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നല്ല കാര്യം പറഞ്ഞാൽ ആരാ അനുസരിക്കാത്തത്? പക്ഷേ ഒരു പോരിന് വാട എന്നുള്ള മട്ടിലുള്ള പ്രകോപനം ഉള്ള സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഏതിനും അദ്ദേഹത്തിനും കമന്റ് എന്ന് പറഞ്ഞാൽ ഏതിനും. എൻ്റെ ജീവിതകാലം ഞാൻ ഒരുപാട് ഗവർണർമാരെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഒരു ഗവർണറുടെയും പത്രസമ്മേളനത്തിന് ഞാൻ പോയിട്ടില്ല. ആരും പത്രസമ്മേളനത്തിന് വിളിച്ചിട്ടില്ല. നമ്മൾ ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ വെച്ചിട്ട് ഗവർണറെ കണ്ട് ഞങ്ങൾ കഴിഞ്ഞ നമ്മുടെ ഗവർണർ ഉണ്ടായിരുന്നല്ലോ സദാശിവം, സദാശിവത്തിന് ഞങ്ങൾ ഏതോ പിന്നെ ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാൻ വേണ്ടി ഞങ്ങൾ ബൈലോപ്പള്ളി ഭവനിൽ എല്ലാവരും കൂടെ തീരുമാനിച്ച് ഗവർണർ ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് പിടിക്കണം. ഇത് പിന്നെ ഇത് എങ്ങനെ മനസ്സിലാക്കിയിട്ട് പോലീസിന് അടുത്ത പരിസരത്ത് അവനെ വിളിച്ച് പറഞ്ഞിട്ട് ഒരൊറ്റ പത്രക്കാരൻ്റെ അടുത്ത് വന്ന് ഓർത്തെന്ന് പറഞ്ഞു. അപ്പൊ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒരു ഭാഗത്തോട്ട് മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം കയറി പോയി കമന്റ് ചെയ്യാൻ തയ്യാറായില്ല. കമന്റ് ചെയ്യാറില്ല സാർ. അതാണ് ഒരു ഗവർണർ ചെയ്യേണ്ടത്. അതല്ലാതെ ഈ എല്ലാ കാര്യത്തിനും കയറി കമന്റ് ചെയ്യുക, ഇപ്പൊ തന്നെ ഈ പറഞ്ഞതിൽ എത്രയോ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് നിശബ്ദമായിരിക്കുക, അതാണ് ഗവർണറുടെ ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ അദ്ദേഹം ഒരു ഭരണാധികാരി, ഒരു വീട്ടിലെ കാരണവർ എന്നുള്ള സ്ഥാനത്ത് നിൽക്കേണ്ട അദ്ദേഹം ചില സമയങ്ങളിൽ ഈ സ്ഥാനത്തും അസ്ഥാനത്തും കയറി ഈ അഭിപ്രായം പറയുന്ന ഒരു പിള്ളേരുടെ ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, അതുപോലെ അദ്ദേഹം പറയുന്നത് പേഴ്സണൽ സ്റ്റാഫാണ് വരുന്നതെങ്കിൽ അവരെ വെയിറ്റിംഗ് റൂമിന്റെ വെളിയിൽ നിർത്തിയിരിക്കുന്നതാണ്, അങ്ങനെ ആത്മവരും കയറ്റില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പല നിലപാടുകളും
വിവാദമാണ്. പല നിലപാടുകളും നമുക്ക് അംഗീകരിക്കാനും പറ്റില്ല. പക്ഷെ ചില കാര്യങ്ങളിൽ പുള്ളിയെ നമുക്ക് അനുകൂലിക്കാതിരിക്കാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്നാലും ഗവർണർ ഒന്നുകൂടെ ആലോചിച്ച് വേണം കാര്യങ്ങളൊക്കെ പറയാനും. അല്ല, ഒരു ഏറ്റുമുട്ടലിന്റെ രീതിയിൽ ഗവൺമെന്റിനെതിരെ ഒരു ഏറ്റുമുട്ടലിന്റെ രീതിയിൽ ഒരിക്കലും കൊണ്ടു പോകാം. സർക്കാരിനോട് ഉപദേശിക്കാം, നിങ്ങൾ നിർദ്ദേശിക്കാം. അല്ലല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും അങ്ങനെ ഏറ്റുമുട്ടലിന്റെ പാതയിൽ പോയി എല്ലാവരും അവരെ പരാജയപ്പെട്ടിട്ടുള്ളൂ. അത് നമ്മള് കാരണം മമതയെ പോലൊരാളുടെ അവിടെ ചെന്ന് ഏറ്റുമുട്ടൽ ചെന്നാൽ മമത കാര്യമായി എടുത്ത് അടിക്കും, അത്രയേ ഉള്ളൂ. അടിച്ചില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഗവർണർക്ക് രാഷ്ട്രീയ പാരമ്പര്യങ്ങളുള്ള ആളാണ്. വെറുതെ ഒരു IAS എന്നോ IPS എന്നോ അല്ലെങ്കിൽ മറ്റു ദരിദ്രസനല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗവർണർ എപ്പോഴും നമ്മുടെ സർക്കാരുമായിട്ട് സഹകരിച്ച് എന്റെ ഗവൺമെന്റ് തന്നെ അദ്ദേഹം പറയുന്നത് ഇപ്പൊ ബഡ്ജറ്റ് പ്രസംഗത്തിലാണ് അല്ലെങ്കിൽ നയപ്രഖ്യാപന പ്രസംഗത്തിലൊക്കെ പറയുന്നത് മൈ ഗവൺമെന്റ്, എന്റെ ഗവൺമെന്റ്. അപ്പം അദ്ദേഹം ആ പദം ശരിക്കും മനസ്സിലിരുത്തി വേണം ഇനിയെങ്കിലും അദ്ദേഹം മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരള ജനത മൊത്തം ആഗ്രഹിക്കുന്നത് അതാണ്. കേരള ജനത ആഗ്രഹിക്കുന്നത് അതാണ്.